നമസ്കാരം, ജയലക്ഷ്മിയാണ്. സാധാരണ നാട്ടിൻ പ്രദേശത്തെ വീടുകളിൽ അമ്മമാർ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ബഹുവർഷി സസ്യമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഞവര എന്ന് തെക്കൻ ജില്ലകളിൽ പരക്കെ അറിയപ്പെടുന്ന പനിക്കൂർക്ക എന്ന സസ്യത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ലാമേസി കുടുംബത്തിൽപ്പെട്ട പനിക്കൂർക്കയുടെ ശാസ്ത്രനാമം കോളിയസ് അംബോയിനിക്കസ് എന്നാണ്. പാഷാണഭേദി, പർണയവാനി എന്നെല്ലാമാണ് ഇത് സംസ്കൃതം അറിയപ്പെടുന്നത്. ഇന്ത്യയിലുടനീളം വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കുന്നു. ഇലകൾ മൂത്രവീര്യത്തിനുമാണ്. മൂത്രാവസ്ഥയെ ശുദ്ധമാക്കുവാനും യോനിയിൽ നിന്നുള്ള സ്രവത്തെ ചുമപ്പിക്കുവാനും ഇത് സഹായകമാണ്. പത്രസ്വരസം, കുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദന, ചുമ, ജലദോഷം ഇവ ശമിപ്പിക്കുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് ഉപകരിക്കുന്നതാണ്. തണ്ടും ഇലയുമാണ് പൊതുവെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഗൃഹിണിരോഗമുള്ളവർ ഇതിൻ്റെ ഇല അരച്ച് ഉഴുന്നുപൊടിയിലോ ഗോതമ്പ് മാവിലോ ചേർത്ത് വട ഉണ്ടാക്കി കഴിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചുമയ്ക്കും പനിക്കും ഇതിൻ്റെ ഇല അല്പം ചൂടാക്കി ഇതിൻ്റെ നീര് ഞെക്കി പിഴിഞ്ഞെടുത്ത് തേൻ ചേർത്ത് ദിവസം 3 നേരം എന്ന കണക്കിൽ 2-3 ദിവസം കൊടുത്താൽ അസുഖത്തിന് നല്ല ശമനം ഉണ്ടാകും. ഇതിൻ്റെ ഇല അരച്ച് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ രാത്രി 1 തവണ വെള്ളത്തിൽ കലക്കി കുടിച്ച ശേഷം വയറിളക്കുവാൻ പറ്റിയ ത്രിഫല 6 ഗ്രാം വീണ്ടും ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഉദരക്രിമികൾ വെളിയിൽ പോകുന്നതാണ്. ഇതിൻ്റെ ഇലയും ഗ്രാമ്പുവും ജാതിക്കയും ഇട്ടു വെന്ത വെള്ളം കൂടെ കൂടെ കുടിച്ചാൽ കോളറ രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ്. മാസമറ സമയത്ത് വേദനയ്ക്ക് പനിക്കൂർക്ക ഇല അരിമാവിൽ മുക്കി വറുത്ത് പൊരിച്ച് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് സാധാരണ പതിവാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. പനിക്കൂർക്ക എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ പനിക്ക് വളരെ അത്യുത്തമമാണ്. ഒപ്പം തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. മൂത്രാളം ആയതുകൊണ്ട് തന്നെ കിഡ്നിക്കും വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് വളരെ വേഗത്തിൽ പുറത്തേക്ക് കളയുന്നത് കൊണ്ട് തന്നെ അത് കിഡ്നി ആരോഗ്യകരമായി ഇരിക്കുവാൻ സഹായിക്കുന്നു. ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധശാസ്ത്രങ്ങൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി.